പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കർത്താവ് നിങ്ങളോട് കൂടെ. ആദ്യ ഭാഗമായ ദീപാർച്ചന കർമ്മത്തിലെ തീയും തിരിയും ആശീർവദിക്കൽ കർമ്മമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു നെരിപ്പോടിൽ രൂപപ്പെടുത്തിയ പുത്തൻ തീ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. വൈദികൻ പുത്തൻ തീയിൽ നിന്ന് പെസഹാതിരി കത്തിക്കുന്നു. ഉദ്ധിതനായ യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ പുത്രൻ വഴി അങ്ങേ മഹത്വത്തിൻ്റെ അഗ്നി വിശ്വാസികളിൽ ചൊരിഞ്ഞുവല്ലോ. ഈ പുത്തൻ തീ ആശീർവദിക്കണമേ. ഈ പെസക മഹോത്സവം വഴി സ്വർഗീയ അഭിലാഷങ്ങൾ പ്രജ്വലിപ്പിക്കുന്ന പോലെ നിർമ്മല മാനസരായി നിത്യമായ മഹത്വത്തിൻ്റെ ആഘോഷത്തിൽ എത്തിച്ചേരാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടതുകൊള്ളണമേ. ക്രിസ്തു ഇന്നലെയും ഇന്നും ആദിയും അന്തവും ആൽഫയും ഒമേഗയും അവിടത്തേതാണ് കാലങ്ങളും യുഗങ്ങളും. അവിടത്തേക്ക് മഹിമയും ആധിപത്യവും എന്നും എന്നേക്കും ആകും. കർത്താവായ ക്രിസ്തു തൻ്റെ മഹിമയേറിയ തിരുമുറവുകൾ വഴി നമ്മെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. മഹത്വത്തോടെ ഉയർത്തെഴുന്നേൽക്കുന്ന ക്രിസ്തുവിൻ്റെ ദീപ്തിപൂരം ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും ഊരുകൾ നീക്കുമാറാകട്ടെ.
പ്രാർത്ഥിക്കാം. கிறிஸ்துவின் பிரகாசம் கிறிஸ்துவின் பிரகாசம் கிறிஸ்துவின் பிரகாசம் Thank you.
Thank you.
Yenam jeevikku vaagayum cheyyum
ദൈവവചനം പ്രഘോഷണം ഈ രാവിൽ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നുമുള്ള വായനകളിലൂടെ സൃഷ്ടി മുതൽ യേശുവിൻ്റെ ഉദ്ധാനം വരെയുള്ള സംഭവങ്ങൾ വായിച്ചു കേട്ട് അവിടുത്തെ നിരവധിയായ നന്മകൾക്ക് നമുക്ക് നന്ദി പറയാം. ലോകാരംഭം മുതൽ ദൈവം സ്വജനത്തിനായി ചെയ്തിട്ടുള്ള അത്ഭുത പ്രവർത്തനങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തിരുവചനത്തിലും അവിടുത്തെ വാഗ്ദാനങ്ങളിലുമുള്ള വിശ്വാസത്തെ ദൃഢീകരിക്കാം. ഓരോ വായനയ്ക്ക് ശേഷവും എഴുന്നേറ്റ് നിന്ന് അല്പനേരം മൗനമായി പ്രാർത്ഥിച്ച ശേഷം കാർമിക ചൊല്ലുന്ന പ്രാർത്ഥനയിൽ ഭക്തിയോടെ പങ്കുകൊള്ളാം. എല്ലാവരും തിരികളടച്ച് ഇരിക്കുക. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയിൽ സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവം അരുളി ചെയ്തു, വെളിച്ചം ഉണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്നും വേർതിരിച്ചു. വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു. സന്ധ്യയായി, പ്രഭാതമായി, ഒന്നാം ദിവസം. അക്കാലത്ത് ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു. അബ്രഹാം അവിടെ നിന്ന് വിളിച്ചു, ഇതാ ഞാൻ അവൻ വിളി കേട്ടു. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലകളിൽ നീ അവനെ എനിക്കൊരു ദഹനബലിയായി അർപ്പിക്കണം. അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് രണ്ട് വേലക്കാരെയും മകൻ ഇസഹാക്കിനെയും കൂട്ടി ബലിക്കുള്ള വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. മൂന്നാം ദിവസം അവൻ തലയുയർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു. അവൻ വേലക്കാരോട് പറഞ്ഞു, കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനും മകനും അവിടെ പോയി ആരാധിച്ച് തിരിച്ചു വരാം. Thank you.
Thank you.
അജഞ്ചല ശക്തിയും അക്ഷയ ജ്യോതിസുമായ ദൈവമേ, മുഴുവൻ സഭയുടെയും രഹസ്യം കാരുണ്യപൂർവ്വം തൃക്കണ് പാർക്കുകയും മാനവരക്ഷയുടെ പ്രവർത്തനം നിത്യമായ പദ്ധതിയുടെ ഫലം വഴി പ്രശാന്തമായി നിവർത്തിക്കുകയും ചെയ്യണമേ. പതിതരെ ഉദ്ധരിക്കുകയും പഴകിയത് പുതുക്കുകയും ക്രിസ്തുവിലൂടെ തന്നെ സമസ്തവും സമഗ്രതയിൽ പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നത് ലോകം മുഴുവനും ഗ്രഹിക്കാനും കാണാനും ഇടയാകട്ടെ. എന്തെന്നാൽ അവിടെ നിന്നാണല്ലോ സമസ്തവും ആരംഭിക്കുന്നത്. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവൾ ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കറക്റ്റ് 12 മണിയായി. അത്യുന്നതങ്ങളിൽ നമ്മൾ പാടാൻ പോവാണ്. Thank you.
ദൈവമേ ഗർഭനായകന്റെ മഹത്വം ഈ പരമ പരിശുദ്ധ രാത്രിയെ പ്രകാശിപ്പിക്കുന്നുവല്ലോ. ദത്തെടുപ്പിന്റെ ചൈതന്യം അങ്ങേ സഭയിൽ ദീപിപ്പിക്കണമേ. അങ്ങനെ ശരീരവും മനസ്സും നവീകരിക്കപ്പെട്ട് അവികലമായ ശുശ്രൂഷ അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നതും ദൈവം ആചരിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തുവൾ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് തുടരണമേ.
നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്?
അവൻ ഇവിടെയില്ല ഉയർപ്പിക്കപ്പെട്ടു. മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് താൻ വെല്ലുവിളിയിൽ ആയിരുന്നപ്പോൾ തന്നെ അവൻ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മിക്കുവിൻ. അപ്പോൾ അവർ അവന്റെ വാക്കുകൾ ഓർമ്മിച്ചു. കല്ലറയിൽ നിന്ന് തിരിച്ചു വന്ന് അവർ ഇതെല്ലാം 11 പേരെയും മറ്റെല്ലാവരെയും അറിയിച്ചു. മഗ്ദലന മറിയവും യോഹന്നായും യാക്കോബിന്റെ അമ്മയായ മറിയവും അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു സ്ത്രീകളുമാണ് ഇക്കാര്യങ്ങൾ അപ്പോസ്തലന്മാരോട് പറഞ്ഞത്. അവർക്കാകട്ടെ ഈ വാക്കുകൾ കെട്ടുകഥ പോലെ തോന്നിയുള്ളൂ. അവർ അവരെ വിശ്വസിച്ചില്ല. എന്നാൽ പത്രോസ് എഴുന്നേറ്റ് കല്ലറയിലേക്ക് ഓടി കുനിഞ്ഞ് അകത്തേക്ക് നോക്കിയപ്പോൾ അവനെ പൊതിഞ്ഞിരുന്ന തുണികൾ തനിയെ കിടക്കുന്നത് കണ്ടു. സംഭവിച്ചതിനെ പറ്റി വിസ്മയിച്ചുകൊണ്ട് അവൻ തിരിച്ചുപോയി. ക്രിസ്തുവിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ആദ്യമായി ഈസ്റ്ററിന്റെ എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും ആത്മാർത്ഥമായി നേരുകയാണ്. കവിയും നാടകനും കൃതുമായിരുന്ന ജർമ്മൻ തത്വചിന്തകനായ ഗോതയുടെ സുപ്രസിദ്ധമായ ഒരു നാടകമാണ് ഫൗസ്റ്റ്. അതിൽ ഒരിടത്ത് ഒരു കഥാപാത്രം ജീവിതം അവസാനിപ്പിക്കുവാൻ തുനിയുന്ന ഒരു രംഗമുണ്ട്. ഒരു നിമിഷവും ഇനി മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല. ഏത് ദുരിതനെയും മരിക്കണം. അതിനുവേണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് അടുത്തുള്ള ദേവാലയത്തിൽ നിന്നുള്ള മണിനാദം അയാളുടെ കർണകുടങ്ങളിൽ പതിയുന്നത്. അവിടെ തിരുവുദ്ധാനത്തിന്റെ ഭക്തിസാന്ദ്രമായ തിരുകർമ്മങ്ങൾ നടക്കുകയാണ്. യേശുനാഥൻ ഉയർത്തെഴുന്നേറ്റതിന്റെ അനുസ്മരണ അവനിൽ പെട്ടെന്ന് പ്രകാശത്തിന്റെ ഒരു കിരണം വീശി. അയാൾ പറയുകയാണ്, അതെന്നിൽ പ്രത്യാശ പകരുന്നു, ജീവിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നു. അയാൾ തിരിച്ച് ദേവാലയത്തിലേക്ക് നടന്നു. യേശുവിന്റെ തിരുവുദ്ധാനം മനുഷ്യരാശിക്ക് പ്രതീക്ഷയുടെ ചൂണ്ടു പലകയാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിൽ ക്രിസ്തുവിന്റെ തിരുവുദ്ധാനത്തെ കുറിച്ച് ഒരു പഠനം നടന്നു. അവസാനം സംഘാടകർ ചോദിച്ച ചോദ്യം ഇതാണ്, ക്രിസ്തുവിന്റെ ഉത്ഥാനം എനിക്ക് എന്ത് പ്രദാനം ചെയ്യുന്നു? ഭൂരിപക്ഷത്തിന്റെയും ഉത്തരം ഏതാണ്ട് ഇതേ വിധത്തിലായിരുന്നു. തിരുവുത്ഥാനം എനിക്ക് പ്രദാനം ചെയ്യുന്നത് പ്രതീക്ഷയാണ്, സ്വർഗോമുഖമായ പ്രത്യാശയാണ് എന്ന് എല്ലാവരും മറുപടി പറഞ്ഞു. ഇംഗ്ലണ്ടിലെ വിക്ടോറിയ മഹാറാണിയെയും ഭർത്താവിനെയും സംസ്കരിച്ചിരിക്കുന്നത് ഒരേ കല്ലറയിലാണ്. അതിന്റെ മുകളിൽ ഇങ്ങനെ ആലേഖനം ചെയ്തിരിക്കുന്നത് കാണാം, ഞാൻ നിന്നോടൊപ്പം വിശ്രമിക്കും. നിന്നോടൊപ്പം ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. മരണാനന്തരവും അവർ ഒന്നിച്ച് നിത്യാവസ്ഥയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു ക്രിസ്തുവിൽ എന്നുള്ളതാണ് സത്യം. ഫ്രാൻസിന്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് പുയി റിക്കാർഡ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ജനങ്ങളിൽ ഏറെ പങ്കും കൃഷിക്കാരാണ്. എന്നാൽ ജീവിക്കാൻ എല്ലുമുറിയെ പണിയെടുക്കേണ്ട ആവശ്യം അവർക്കില്ല. ആധുനിക കൃഷിരീതികളും പുതിയ സാങ്കേതിക വിദ്യകളും ഇവരുടെ അധ്വാനം ലഘൂകരിക്കുന്നു. സാമാന്യ സമ്പന്നരാണ് ഈ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാവരും. ഈ ഗ്രാമീണ ജനതയ്ക്ക് സ്വാഭാവികമായ
ഇവർ പണ്ട് മാറിക്കഴിഞ്ഞു. എന്നിരുന്നാലും പരമ്പരാഗതമായ ഒരു ആചാരം അവരുടെ ഇടയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. വേനൽക്കാലത്താണ് ഈ ഗ്രാമത്തിലെ ഏറ്റവും വലിയ ആഘോഷം നടക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ തിരുനാളിനോടനുബന്ധിച്ചാണ് ഈ ആഘോഷ പരിപാടികളെല്ലാം. തിരുനാൾ ദിവസം രാവിലെ തുടങ്ങും പാട്ടും ഡാൻസും മറ്റ് ആഘോഷ പരിപാടികളുമെല്ലാം. എന്നാൽ ആഘോഷം അവസാനിക്കുന്നത് ഒരു പ്രത്യേക ആചാരത്തോടുകൂടിയാണ്. തിരുനാൾ ദിവസം രാത്രിയാകുമ്പോഴേക്കും ദേവാലയത്തിന്റെ നടുമുറ്റത്ത് തീ കത്തിക്കുവാനായിട്ട് തുടങ്ങും. മുറ്റത്ത് അഗ്നി ആടി പടരുമ്പോഴേക്കും പാട്ടുപാടുന്നവരും നൃത്തം ചെയ്യുന്നവരുമൊക്കെ അഗ്നിക്ക് ചുറ്റും നിലയുറപ്പിക്കും. പിന്നെ ആരാണ് ആദ്യം അഗ്നിക്ക് മുകളിലൂടെ സുരക്ഷിതമായി ചാടുക എന്നറിയാനുള്ള കാത്തിരിപ്പാണ് ജനങ്ങളെല്ലാവരും. അഗ്നിക്ക് മുകളിലൂടെ സുരക്ഷിതമായി മറുവശം ചാടിയാൽ ജീവിതം സൗഭാഗ്യപൂർണമാകും എന്നാണ് ഗ്രാമവാസികളെല്ലാവരുടെയും ചിന്താഗതി. പ്രണയജോഡികൾ അഗ്നിക്ക് മുകളിലൂടെ സുരക്ഷിതരായി മറുവശം ചാടിയാൽ അവരുടെ വിവാഹ ജീവിതം ഭദ്രമായിരിക്കുമെന്ന് ഗ്രാമീണർ വിശ്വസിക്കുന്നു. എന്നാൽ അഗ്നിക്ക് മുകളിലൂടെ ആരും തനിച്ച് ചാടാറില്ല. രണ്ടുപേർ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചുകൊണ്ട് മാത്രമേ മറുവശം ചാടുകയുള്ളൂ. അങ്ങനെ ചാടുന്നവരിൽ ഭൂരിഭാഗവും സുരക്ഷിതരായി മറുവശത്ത് എത്താറുമില്ല. കൂടെ ചാടുന്ന ആളിന്റെ മികവനുസരിച്ചായിരിക്കും അഗ്നിക്ക് മുകളിലൂടെ ചാട്ടത്തിന്റെ വിജയം കണ്ടെത്തുക. ജീവിതത്തിൽ പലപ്പോഴും നാം അഗ്നിക്ക് മുകളിലൂടെ ചാടാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ ആരെങ്കിലും നമുക്ക് കൂട്ടുമുണ്ടാകും. എന്നാൽ മിക്കപ്പോഴും ജീവിതത്തിലെ അഗ്നി പരീക്ഷകളെല്ലാം നാം അഭിമുഖീകരിക്കുന്നത് തനിയെ മാത്രമാണ്. ഈ അഗ്നി പരീക്ഷകളിൽ നാം അത്രയധികം വിജയിക്കാറുമില്ല. എന്നാൽ ജീവിതത്തിലെ അഗ്നി പരീക്ഷകളിൽ 100% വിജയം വരിച്ച ഒരു വ്യക്തിയുണ്ട്, ദൈവപുത്രനായ യേശു ക്രിസ്തു. മനുഷ്യരക്ഷയ്ക്കായി തന്റെ ജീവിതം ബലിയർപ്പിക്കണം എന്നതായിരുന്നു യേശുവിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ താല്പര്യം. ആളിപ്പടരുന്ന അഗ്നിക്ക് മുകളിലൂടെ ചാടുക എന്നതിനേക്കാൾ കഠിനമായിരുന്നു അത്. കാൽവരിയിൽ യേശു നേരിട്ട വെല്ലുവിളി അതായിരുന്നു. ഭയരഹിതനായി ദൈവം തന്നെ കൈപിടിയുകയില്ല എന്ന വിശ്വാസത്തിൽ ആളിപ്പടരുന്ന അഗ്നിക്ക് മുകളിലൂടെ യേശുനാഥൻ ചാടി. ആ ചാട്ടം വിജയത്തിൽ അവസാനിച്ചതിന്റെ മധുര സ്മരണയാണ് ഈസ്റ്റർ ദിനത്തിൽ നാം ആചരിക്കുന്നത്. യേശുനാഥൻ അഗ്നിക്ക് മുകളിലൂടെ മരണത്തിലൂടെ ചാടിയത് ജീവിതത്തിന്റെ മറുവരയിലേക്കാണ്, നിത്യമായ ജീവിതത്തിന്റെ സുവർണ തീരത്തേക്ക്. മരണത്തിലൂടെ ജീവിതത്തിന്റെ മറുകരയിലേക്ക് ചാടുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ആ സുവർണ തീരത്ത് സുരക്ഷിതരായി എത്തുവാൻ നമുക്ക് സാധിക്കുമോ? നമ്മുടെ ചാട്ടം ആയാസരഹിതവും സുരക്ഷിതവുമാക്കി തീർക്കാൻ വേണ്ടിയാണ് ദൈവപുത്രനായ യേശു മനുഷ്യനായി അവതരിച്ചത്. അവിടുന്ന് മരണത്തിലൂടെ ജീവിതത്തിന്റെ മറുകരയിലേക്ക് ചാടിയത് നമുക്ക് വേണ്ടി തന്നെയാണ്. നമ്മെ സുരക്ഷിതരായി മറുകരയെത്തിക്കുക എന്നതായിരുന്നു അവിടുത്തെ ലക്ഷ്യം. യേശുവിന്റെ ഇപ്പോഴത്തെ ദൗത്യം അത് തന്നെയാണ്. നാം അഗ്നിക്ക് മുകളിലൂടെ ചാടുമ്പോൾ നമുക്ക് തുണയായി ഒരു കൈ തരുവാൻ അവിടുന്ന് യേശുനാഥൻ തയ്യാറാണ്. എന്നാൽ അവിടുന്ന് നീട്ടുന്ന കയ്യിൽ പിടിച്ചുകൊണ്ട് ചാടുവാനായിട്ട് നാം തയ്യാറാണോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മരണമാകുന്ന അഗ്നി പരീക്ഷണത്തെ അതിജീവിക്കുവാൻ മാത്രമല്ല യേശു നമ്മെ സഹായിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ അഗ്നി പരീക്ഷണവും തരണം ചെയ്യുന്നതിന്
നിൽക്കുവാൻ അവിടുന്ന് സന്നദ്ധനാണ്. യേശു വഴിയാണ്. ഓരോ അഗ്നി പരീക്ഷണവും തരണം ചെയ്യാനുള്ള വഴി അവിടുന്ന് നമുക്ക് കാണിച്ചു തരുന്നു. യേശു സത്യമാണ്. അഗ്നി പരീക്ഷകളെ അതിജീവിക്കുവാൻ അവിടുന്ന് കാണിച്ചു തരുന്ന വഴി ഒരിക്കലും തെറ്റില്ലെന്ന് ഉറപ്പുണ്ട്. യേശു ജീവനാണ്. അഗ്നി പരീക്ഷകളെ അതിജീവിക്കുവാൻ നാം ശക്തരല്ല എന്നതുകൊണ്ട് നാം ഭിന്നരാകേണ്ട കാരണം യേശു നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ ഏത് അഗ്നി പരീക്ഷകളെയും തരണം ചെയ്യുവാനുള്ള ശക്തി നമുക്ക് ഉണ്ടാകും. മരണമാകുന്ന അഗ്നിക്ക് മുകളിലൂടെ വിജയസ്ഥാണിതനായി ചാടിയ വ്യക്തിയായിരുന്നു യേശു. അവിടുത്തെ കൈകോർത്ത് പിടിച്ചുകൊണ്ടാകട്ടെ നാം ഒരു അഗ്നി പരീക്ഷണത്തെയും അഭിമുഖീകരിക്കുന്നത്. അങ്ങനെ ചെയ്യാതെയായാൽ മരണമാകുന്ന അഗ്നിക്ക് മുകളിലൂടെ ജീവിതത്തിന്റെ മറുകരയിലേക്ക് നാം ചാടുമ്പോൾ നമ്മെ സുരക്ഷിതരായി അവിടെ എത്തിക്കുവാൻ യേശു ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈശ്വരന്റെ എല്ലാവിധ നന്മകളും നേരുന്നു. വിശുദ്ധനാകും തോമായേ
Thank you.
Jelatalo, Ashtapnavaram, William Navasus Mayu, Dubandri.
ജനം പ്രാപിക്കാനുള്ള അർഹത നേടുമാറാകട്ടെ. കർത്താവേ, അങ്ങേ പുത്രൻ വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ നീർത്തൊട്ടിയുടെ നിറവിലേക്ക് ഇറങ്ങുമാറാകട്ടെ. അങ്ങനെ ക്രിസ്തു വന്നിച്ച് ജ്ഞാനസ്നാനത്തിലൂടെ മരിച്ച് അടക്കം ചെയ്യപ്പെട്ടവരെല്ലാം അവിടത്തോടൊന്നിച്ച് ജീവനിലേക്ക് ദാനം ചെയ്യുമാറാകട്ടെ എന്നെന്നും ജീവിച്ചു വാഴുന്നതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. കേട്ടുകൊള്ളുന്നു. ജ്ഞാനസ്നാന വ്രത നവീകരണം യഥാർത്ഥ തിരിച്ചറിവില്ലാത്ത അവസ്ഥയിൽ നാം ഏറ്റെടുത്തിട്ടുള്ള ജ്ഞാനസ്നാന വ്രതം ഇപ്പോൾ ഈ പെസഹാരാവിൽ ബോധപൂർവം നവീകരിക്കാം. അത് നമുക്ക് ശക്തിയും ഉണർവും ഉയർത്തെഴുന്നേറ്റ യേശുവിൽ നവജീവനം പ്രദാനം ചെയ്യട്ടെ. ഈ സമയം ഏറ്റവും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ നമുക്കെല്ലാവർക്കും ഉറക്കെ ബോധ്യത്തോടെ ജ്ഞാനസ്നാന വ്രത നവീകരണത്തിൻ്റെ
സഹോദരങ്ങളെ, ക്രിസ്തുവിനോടൊന്നിച്ച് പൊതുജീവിതത്തിൽ ചരിക്കുന്നതിന് പെസകാലയസമഴി ജ്ഞാനസ്നാനത്തിൽ അവിടത്തോടൊന്നിച്ച് നാം അടക്കപ്പെട്ടു. തപസ്സാചരണം സമാപിച്ചതിനാൽ പവിത്രമായ ജ്ഞാനസ്നാനത്തിന്റെ വ്രതങ്ങൾ നമുക്ക് അംഗീകരിക്കാം. ജ്ഞാനസ്നാനം വഴിയാണല്ലോ ഒരിക്കൽ നാം പിശാചിനെയും അവന്റെ പ്രവർത്തനങ്ങളെയും പാടെ ഉപേക്ഷിച്ചത്. കത്തോലിക്ക തിരുസഭയിൽ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാൻ വാഗ്ദാനം ചെയ്തത് ആകയാൽ നിങ്ങൾ പിശാചിനെ ഉപേക്ഷിക്കുന്നുവോ? അവന്റെ സകല കർമ്മങ്ങളും ഉപേക്ഷിക്കുന്നുവോ? അവന്റെ എല്ലാ ആർഭാടങ്ങളും ഉപേക്ഷിക്കുന്നുവോ? ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ജീവിക്കുവാൻ പാപം ഉപേക്ഷിക്കുന്നുവോ? ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവ് സർവശക്തിയുള്ള പിതാവുമായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അവിടുത്തെ ഏകപുത്രൻ പരിശുദ്ധ മറിയത്തിലെന്ന് ജനിച്ച് പീഡകൾ അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നവനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പരിശുദ്ധാത്മാവിലും വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യജീവിതത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവ് ജലത്താലും പരിശുദ്ധാത്മാവിനാലും നമുക്ക് പുതുജന്മം അരുളിയവനും നമുക്ക് പാപമോചനം നൽകിയവനും സർവശക്തനുമായ ദൈവം തന്റെ കൃപാമരത്താൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മെ കാത്തു ബാധിച്ച് നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. തീർത്ഥം തളിക്കൽ കർമ്മം. കാർമ്മികൻ ഇപ്പോൾ പുതുതായി ആസ്വദിച്ച തീർത്ഥജലം നമ്മുടെ മേൽ തളിച്ചുകൊണ്ട് നമ്മെ യേശുവിൽ ഒന്നാക്കി തീർക്കുന്നു. തീർത്ഥം തളിക്കുമ്പോൾ കണ്ടു ഞാൻ മോദമാറുന്നു എന്ന് തുടങ്ങുന്ന ഗാനം ഒന്നു ചേർന്ന് ആലപിക്കാം.
അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും
പരിപൂഷിതരായി അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂർണിതരായി
സഹോദരന്മാരോ മഹിമയേറിയ സാക്ഷികളോടും ഞാൻ മധ്യസ്ഥനായ സദസ്യനോടും എല്ലാ അംശത്തിനോടും അങ്ങേ സന്നിധിയിലുള്ള സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുജനത്തിന്റെയും പേരും സർവലോകത്തിന്റെയും ശാന്തിയെ രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ തിരുപദാദൃഷ്ടനായ തോമസ് അഞ്ചുമുദ്രാക്കുടത്തിയോടും സഹായപത്രനായ വിശ്വാസികാരനോടും വെരികളത്തോടും അങ്ങനെ എടുത്ത സകല ജനങ്ങളോടൊപ്പം ഈ ഭൂമിയെ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കാൻ കഴിയണം. അങ്ങേ ദൈവങ്ങൾ നിൽക്കാൻ അങ്ങനെ തിരുവുള്ളമായ കുടുംബത്തിന്റെ അപേക്ഷകൾ ദയാപൂർവ്വം കേട്ടിട്ടുള്ളതാണ്. കാരണവാനായ എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങെല്ലാ മക്കളെയും അങ്ങനെ ദയാപൂർവ്വം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രതികളെന്ന സഹോദരനെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയില്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവ്വം പ്രവേശിപ്പിക്കണം. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവേ ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ കൃത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങേ ലോകത്തിന്റെ മേൽ വർഷിക്കുന്നത്. ഈ പ്രാർത്ഥന കേട്ടിട്ടുള്ളത്
Thank you.
Povin, divya bhuja samaya.